ജീവിതം മാറ്റിമറിച്ച കണ്ടെത്തലുകൾ. നിധി കിട്ടി രക്ഷപ്പെട്ടവരുടെ ധാരാളം കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അവന്റെയൊക്കെ യോഗമെന്നും നമ്മൾ ചിന്തിച്ചിട്ടുമുണ്ടാകും. ഭാഗ്യവശാൽ വിലയേറിയ വസ്തുക്കൾ കണ്ടെത്തുകയും ജീവിതം മാറ്റിമറിക്കുകയും ചെയ്ത ചില സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്പർ 10, മുക്കുവന് ലഭിച്ച പവിളക്കല്ല്. ഫിലിപ്പീൻസിലെ ഒരു മുക്കുവന്റെ ഭാഗ്യം ആ ദിവസമായിരുന്നു തെളിഞ്ഞത്. മീൻ പിടിക്കാൻ കടലിൽ പോയ സമയത്ത് ഇയാൾക്ക് തന്റെ ബോട്ടിന്റെ ആങ്കർ ഏതോ വലിയ സാധനത്തിൽ കുടുങ്ങിയതായി തോന്നി. ആങ്കർ പുറത്തെടുക്കുവാൻ വേണ്ടി വെള്ളത്തിനടിയിൽ പോയ ഇയാൾ ഒരു വലിയ പവിളക്കല്ല് കണ്ടെത്തുകയായിരുന്നു. അയാളത് വീട്ടിലേക്ക് എത്തിക്കുകയും അടുത്തുള്ള ഒരു മരത്തിനടിയിൽ വെക്കുകയും ചെയ്തു. പക്ഷേ അയാൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് പിന്നീട് ഇതിനെപ്പറ്റി ചിന്തിച്ചതേയില്ല. 10 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം വീട് വിട്ടു പോകാൻ നേരം ഇത് തന്റെ പിതൃ സഹോദരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ പവിഴക്കല്ലിന് 1 അടി നീളവും 2 അടി വീതിയും 34 കിലോഗ്രാം തൂക്കവുമുള്ളതായിരുന്നു. ഈ സ്ത്രീയാണ് ഈ പവിഴക്കല്ല് ഗവൺമെന്റ് അധികാരികളെ കാണിച്ചത്. $100 മില്യൺ അഥവാ അന്നത്തെ നിരക്കനുസരിച്ച് ഏകദേശം 624 കോടി രൂപ ഇവർ കൈപ്പറ്റുകയും ചെയ്തു. നമ്പർ 9, അങ്കിൾ സാം ഡയമണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ സ്ഥലത്ത് പോകുകയാണെങ്കിൽ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ അപൂർവ സ്ഥലമായ ഇവിടെ വജ്രങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നും വജ്രങ്ങൾ ലഭിച്ചാൽ അത് വിൽക്കുകയും ധനികരാകുകയും ചെയ്യാം. ഇതൊരു പാർക്കാണ്. ഇതിന്റെ പേരാണ് ക്രേറ്റർ ഓഫ് ഡയമണ്ട്സ് സ്റ്റേറ്റ് പാർക്ക്. അപൂർവമായ ഈ സ്ഥലത്ത് ആർക്കും പോകാൻ സാധിക്കുകയും വജ്രങ്ങൾ ലഭിച്ചാൽ നമുക്ക് സ്വന്തമാക്കാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമേറിയ ചരിത്രമുള്ള സ്ഥലമാണിത്. ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം, മഴ പെയ്യുമ്പോൾ വജ്രങ്ങൾ പുറത്തേക്ക് തള്ളി വരാൻ കൂടുതൽ സാധ്യതയുള്ള ഭൂമിശാസ്ത്രമാണ് ഇവിടെ ഉള്ളത്. ഇന്നുവരെ 75,000-ൽ അധികം പേർക്ക് ഇവിടെ നിന്നും വജ്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കല്ലാണ് അങ്കിൾ സാം ഡയമണ്ട്. 40.23 ക്യാരറ്റ് അഥവാ ഏകദേശം 8 ഗ്രാം തൂക്കം വരുന്ന ഇത് 1924 കണ്ടെത്തുന്നത്. അമേരിക്കയിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ വജ്രക്കല്ലാണിത്. ഇതിനേകദേശം 5,65,00,000 രൂപ വിലയുണ്ടായിരുന്നു. അമേരിക്കയിൽ പോകുമ്പോൾ ഇവിടെ മറക്കാതെ പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നമ്പർ 8, വിലയേറിയ കലാസൃഷ്ടി. അടുത്ത തവണ വീട്ടിൽ ഏതെങ്കിലും സ്റ്റോർ റൂമുകൾ വൃത്തിയാക്കുമ്പോൾ പഴയ പെയിന്റിംഗ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തെന്നാൽ സ്റ്റോർ റൂമിൽ നിന്നും ലഭിച്ച ചില പെയിന്റിങ്ങുകൾ ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. 2014 ഒരു ഫ്രഞ്ച് കുടുംബം തങ്ങളുടെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റോർ റൂം വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു പഴയ പെയിന്റിംഗ് കണ്ടെത്താനിടയായി. ഇതിന്റെ പേരായിരുന്നു ജൂഡിത്ത് ബിഹെഡിംഗ് ഹോളോഫേർണസ്. ഇത് ഈ ഫ്രഞ്ച് കുടുംബത്തിന്റെ തന്നെ തലവര മാറ്റിയെഴുതി. കാരണം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ പെയിന്റിംഗിന് പകരമായി $170 മില്യൺ അഥവാ അന്നത്തെ നിരക്കനുസരിച്ച് 963 കോടി രൂപയാണ് ഇവർക്ക് ലഭിച്ചത്. നമ്പർ 7, വിലയേറിയ ചൈനീസ് പാത്രം. 2006 ന്യൂയോർക്കിലെ ഒരു കുടുംബത്തിനാണ് ഈ ഭാഗ്യമുണ്ടായത്. അവർ തങ്ങളുടെ വീട് അലങ്കരിക്കുന്നതിനായി പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ നിന്നും ഒരു ചൈനീസ് പാത്രം വാങ്ങുകയുണ്ടായി. ഇതിനായി അവർ ചിലവിട്ടത് വെറും $3 അഥവാ അന്നത്തെ 135 രൂപയായിരുന്നു. ഈ പാത്രത്തിന്റെ വലിപ്പം 5 ഇഞ്ച് മാത്രമായിരുന്നു. എന്നാൽ ഇത് കൂടുതൽ പഴക്കമുള്ള വസ്തുവാണെന്ന സംശയം തോന്നിയ ഇവർ പുരാതന വസ്തു ഗവേഷകർക്ക് കാണിച്ചു കൊടുത്തു. ഇത് 1000 വർഷങ്ങൾ പഴക്കമുള്ള പാത്രമാണെന്നും വളരെ വിലയേറിയതാണെന്നും അവരിൽ നിന്നും അറിയുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ സോട്ടബീസ് ചൈനീസ് സെറാമിക് ആൻഡ് വർക്ക്സ് ഓഫ് ആർട്ടിലെ ലേലത്തിൽ വെക്കുകയും $2.2 മില്യൺ അഥവാ 14,13,00,000 രൂപയ്ക്ക് ലണ്ടനിലെ ഒരു വ്യാപാരിക്ക് വിൽക്കുകയും ചെയ്യുകയായിരുന്നു. നമ്പർ 6, മൂല്യമേറിയ കോമിക്സ് പുസ്തകങ്ങൾ. 2011 അമേരിക്കയിലെ വിർജീനിയയിൽ താമസിക്കുന്ന മൈക്കിൾ എന്ന വ്യക്തിക്ക് തന്റെ സ്റ്റോർ റൂം വൃത്തിയാക്കുന്ന സമയത്ത് ഒരു പെട്ടി ലഭിക്കുകയുണ്ടായി. അതിൽ പഴയ കോമിക്സ് ബുക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 3,000 കോമിക്സ് ബുക്കുകൾ ഉണ്ടായിരുന്നു. ഇവ ഈ വ്യക്തിയുടെ അമ്മാവന്റെ കോമിക്സ് ബുക്കുകളായിരുന്നു. കുറച്ച് കോമിക്സ് ബുക്കുകൾ ഇത്ര വിലപ്പെട്ടതാണോ? അതെ, ഈ കോമിക്സ് 1930 മുതൽ 1940 കാലഘട്ടത്തിലുള്ളതായിരുന്നു. അതായത് ഇവ ദ ഗോൾഡൻ ഏജ് ഓഫ് കോമിക്സ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു. പ്രത്യേകത എന്തെന്നാൽ ഈ ശേഖരത്തിലെ ആദ്യത്തെ ആക്ഷൻ കോമിക്കിലാണ് സൂപ്പർ ഹീറോ സൂപ്പർമാൻ ആദ്യമായി അവതരിക്കപ്പെട്ടത്. മാത്രമല്ല, ആദ്യമായി ബാറ്റ്മാനും അവതരിക്കപ്പെട്ടത് ഇതിലായിരുന്നു. ഈ വ്യക്തി ബുക്കുകൾ വൃത്തിയാക്കി പാക്ക് ചെയ്ത് വിൽക്കൽ ആരംഭിച്ചു. എല്ലാ ബുക്കുകളും വിറ്റുപോയെന്ന് മാത്രമല്ല, സൂപ്പർമാൻ ആദ്യമായി അവതരിക്കപ്പെട്ട ബുക്ക്
3 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. എല്ലാ പുസ്തകങ്ങൾക്കും പകരമായി ഇദ്ദേഹത്തിന് ലഭിച്ചത് 22,48,00,000 രൂപയായിരുന്നു. നമ്പർ 5, കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ച നിധി. 2011 നേപ്പാളിലെ ഹനുമാൻ ധാക്ക എന്ന പേരുള്ള രാജകൊട്ടാരത്തിന്റെ അറ്റകുറ്റ പണികൾ നടക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരത്തിൽ ജോലി ചെയ്യവേ ജോലിക്കാർക്ക് 3 പെട്ടികൾ ലഭിക്കുകയായിരുന്നു. 3 പെട്ടികളും ആഭരണങ്ങളാൽ നിറഞ്ഞതായിരുന്നു. അതിൽ ഒരു പെട്ടിയിലെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ആഭരണങ്ങളുടെ തൂക്കം മാത്രം 300 കിലോഗ്രാം വരെ ഉണ്ടായിരുന്നു. 500 വർഷങ്ങൾ വരെ പഴക്കം ചെന്ന ഇവ ഒരു സ്റ്റോർ റൂമിലാണ് കണ്ടെത്തിയത്. മാത്രമല്ല, ഒരു പെട്ടിയുടെ വില ഏകദേശം 1,75,00,000 രൂപയായിരുന്നു. ഇവിടെ ഇങ്ങനെ നിധി ലഭിക്കുന്ന ധാരാളം സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ഈ നിധികൾ തിരയുന്നില്ലെന്ന് മാത്രം. നമ്പർ 4, വ്യാപാരികൾ കണ്ടെത്തിയ കലാസൃഷ്ടി. അമേരിക്കയിലെ ന്യൂയോർക്കിൽ താമസിക്കുന്ന ലാറി ജോസഫ്, തോമസ് കൾസ് എന്നീ പേരുകളുള്ള 2 വ്യാപാരികളുണ്ടായിരുന്നു. ഇവർ പഴയ വീടുകൾ വാങ്ങി അവ പുനർനിർമ്മാണം നടത്തി വിൽക്കുന്നവരായിരുന്നു. 2003 ഇവർ ഏകദേശം 1.5 കോടി രൂപയ്ക്ക് ന്യൂയോർക്കിലെ ഒരു പഴയ ബംഗ്ലാവ് വാങ്ങുകയുണ്ടായി. ഇത് പുനർനിർമ്മിച്ച് മറിച്ചു വിറ്റ് ലാഭം ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശം. എന്നാൽ ഈ ബംഗ്ലാവ് ആർത്തർ പെനാജിയൻ എന്ന പേരുള്ള ഒരു ചിത്രകാരന്റേതായിരുന്നു. വീട് പരിശോധിക്കുന്നതിനിടയ്ക്ക് ഇവർക്ക് ഈ ചിത്രകാരന്റെ നിരവധി സൃഷ്ടികൾ കണ്ടെത്താൻ സാധിച്ചു. കലാപ്രേമികളല്ലാത്തതുകൊണ്ടും ഈ സൃഷ്ടികളുടെ വില മനസ്സിലാക്കിയതും കൊണ്ടും ഈ വ്യാപാരികൾ ചിത്രങ്ങൾ വൃത്തിയാക്കി വിൽക്കുവാൻ തുടങ്ങി. ഇതിൽ നിന്നായി ഏകദേശം 190 കോടി രൂപയോളമാണ് ഇവർ നേടിയത്. നമ്പർ 3, പിയാനോയ്ക്കുള്ളിലെ നാണയങ്ങൾ. 1996 ഗ്രാഹം ഹെമ്മിങ്സ് എന്ന വ്യക്തി ഒരു കമ്പനിയിൽ നിന്നും 100 വർഷം പഴക്കമുള്ള ഒരു പിയാനോ വാങ്ങുകയായിരുന്നു. 33 വർഷത്തെ ഉപയോഗത്തിന് ശേഷം ഇയാൾ പിയാനോ ഒരു കോളേജിലേക്ക് ദാനം നൽകി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിയാനോ കേടുവരികയും 100ലേറെ വർഷം പഴക്കമുള്ള ഈ പിയാനോ ശരിയാക്കുന്നതിനായി ടെക്നീഷ്യനെ വിളിക്കുകയും ചെയ്തു. പിയാനോ ശരിയാക്കുന്നതിനിടയിൽ അകത്തു നിന്നും 900 നാണയങ്ങൾ കണ്ടെടുത്തു. ഗവേഷകർ ഇവ സ്വർണ നാണയങ്ങളാണെന്ന് സ്ഥിരീകരിക്കുകയും ഏകദേശം 4 കോടി രൂപ വിലമതിക്കുന്നതാണെന്നും കണ്ടെത്തി. 1996 ട്രഷർ ആക്ട് പ്രകാരം ഹെമ്മിങ്സിന് തുകയുടെ ഒരു വിഹിതം നൽകുകയും ചെയ്തു. നമ്പർ 2, കെട്ടിടത്തിൽ നിന്നും കണ്ടെത്തിയ നിധി. 1985 പോളണ്ടിലെ ക്രാക്കോവ് എന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിന്റെ പുനർനിർമ്മാണ സമയത്താണ് ഒരു പെട്ടി ലഭിച്ചത്. 200 വർഷം പഴക്കമുള്ള ഇതിൽ 10,000 നാണയങ്ങളാണ് ഉണ്ടായിരുന്നത്. 1998 ഇതേ നഗരത്തിലെ മറ്റൊരു പഴയ കെട്ടിടത്തിന്റെ നവീകരണ സമയത്ത് ഇതുപോലൊരു പെട്ടി കൂടി ലഭിച്ചു. ഇത്തവണ ആഭരണങ്ങൾ കൂടുതലുണ്ടായിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നാണയങ്ങളും ആഭരണങ്ങളും പ്രതിമകളും അടക്കം വലിയൊരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം കൂടി മൂല്യം ഏകദേശം 771 കോടി രൂപയോളം വരുമായിരുന്നു. നമ്പർ 1, ഗാരേജിലെ ഫെറാറി. അമേരിക്കയിലെ വ്യോമിങ്ങിലെ ഒരു വ്യക്തി $285,500 അഥവാ ഏകദേശം 2 കോടി രൂപയ്ക്ക് ഒരു വീട് വാങ്ങിച്ചു. വീടും പരിസരവും പരിശോധിക്കുന്നതിനിടയിൽ ഗ്യാരേജ് പരിശോധിച്ചപ്പോൾ തിരിച്ചറിയാനാവാത്ത വിധം എന്തോ ഉള്ളതുപോലെ തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു 1996 മോഡൽ ഫെറാറി 330 GT ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. തിരിച്ചറിയാൻ കഴിയാനാവാത്ത വിധം അത് കട്ടിയുള്ള പൊടി കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസിക് ആഡംബര കാർ പൂർണമായും പ്രവർത്തിക്കുന്നതും ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായിരുന്നു. വില അന്വേഷിച്ചപ്പോൾ $500,000 അഥവാ 3.5 കോടി രൂപയോളം വിലമതിക്കുന്ന ഒരു ആഡംബര കാറായിരുന്നു അത്. അപ്പോൾ ഫ്രണ്ട്സ്, ഭാഗ്യവശാൽ നിധി ലഭിച്ച് ജീവിതം മാറിയ ചില സംഭവങ്ങളാണ് കണ്ടത്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഭാഗ്യത്തിന് വേണ്ടി മാത്രം കാത്തു നിൽക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ആയി ചേർക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.